ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സ്റ്റാർട്ടർ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ചീസ് ഫിംഗറാണ്. വളരെ ടേസ്റ്റിയാണ്. ഒരു കബാബിൻ്റെയൊക്കെ ടേസ്റ്റ് വരും. എന്നാലൊരു ഡിഫറെൻ്റ് ടൈപ്പ് കബാബ്, ചീസിൻ്റെ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കബാബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒട്ടും ബോൺ ഉണ്ടാവാതിരിക്കണം. ഇതിന് നമുക്ക് മിക്സിയിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ അരച്ചെടുക്കണം. അതിലേക്ക് മല്ലിയില ഒരു ചെറിയ കഷ്ണം, സവാള, മുളക്, വറ്റൽമുളകാണ് ഒരു 3-4 വറ്റൽമുളക്, 4-5 വെളുത്തുള്ളി, അല്ലി, ആവശ്യത്തിന് ഉപ്പും, എരിവിന് വേണ്ടി ഒരു 1/2 teaspoon കുരുമുളക് പൊടി, ഒരു സ്ലൈസ് ബ്രെഡ്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇല്ലയെന്ന് നോക്കണം. ഇനി നമുക്ക് മോസറല്ല ചീസിന് ഇതേപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ചീസിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ചിക്കൻ്റെ കൂട്ടെടുത്തിട്ട് നമ്മളിങ്ങനെ ഇതാ ചീസ് ഒട്ടും പുറത്ത് കാണാൻ പാടില്ല. മുഴുവൻ ചിക്കൻ്റെ കൂട്ട് വെച്ച് ഫില്ല് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ ഈ ഫിംഗറിൻ്റെ രീതിയിൽ നീളത്തിൽ ഇതേപോലെ ചെയ്തെടുക്കുക. ശ്രദ്ധിക്കണേ, ചീസ് ഒട്ടും പുറത്ത് കാണരുത്. നമുക്കിത് വറുത്തെടുക്കുമ്പോൾ ചീസ് മെൽട്ടായി പുറത്തേക്ക് വരും. അതുകൊണ്ട് ഫുള്ള് ചിക്കനിൽ ചീസിനെ കവർ ചെയ്തിരിക്കണം. ഇത് ഞാൻ ചെയ്യുന്നത് നോക്കുക. ഒരു ചീസ് കുറച്ചൊരു ഉരുള എടുത്ത് ഇതേപോലെ കവർ ചെയ്ത് അങ്ങ് വെക്കുക. വലിയ പാടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ചീസ് പുറത്താവാതെ ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ മുട്ടയുടെ കൂട്ടിലേക്കിട്ട് ജസ്റ്റ് ഒന്ന്, നമ്മൾ കട്ട്ലറ്റിന് ചെയ്യില്ലേ അതേപോലെ ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കൂടെ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി. ഇങ്ങനെ എല്ലാ ചീസ് ഫിംഗേഴ്സും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കണം. കുറേശ്ശെയായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് വറുത്ത് കോരണം. ഇനി ഇത് എണ്ണയിലിട്ട് ഒരുപാട് തവണ തിരിച്ചും അങ്ങനെ ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കരുത്, പൊട്ടിപ്പോവും. പതിയെ ഒരു സൈഡാവുമ്പോൾ പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡും മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കണം. ഇതാ ഞാനിത് റെഡിയായി. ഇതിനെ കോരി മാറ്റുകയാണ്. ബാക്കിയുള്ളതും ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ഞാൻ എല്ലാ ചീസ് ഫിംഗേഴ്സും വറുത്ത് കോരി. കണ്ടില്ല, അടിപൊളി ടേസ്റ്റാണ്. ആ ചീസൊക്കെ അതൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.